നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തി രോഗം സ്ഥിരീകരിച്ച തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ പ്രദേശങ്ങളിലും പാറശാലയിലും ആറംഗ സംഘം സന്ദർശിക്കും രോഗം സ്ഥിരീകരിച്ച തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ പ്രദേശങ്ങളിലും പാറശാലയിലും ആറംഗ സംഘം സന്ദർശിക്കും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും നേരത്തെ രോഗം സ്ഥിരീകരിച്ച യുവതി താമസിച്ചിരുന്ന നന്ദൻകോടി നിന്നും സ്വദേശമായ പാറശാലയിൽ നിന്നുള്പ്പെടെ ശേഖരിച്ച പതിനേഴ് സാമ്പിളുകളുടെ ഫലം ലഭിക്കാനുണ്ട് സീക്കയുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് ജില്ലാ ഭരണകൂടവും പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കി വാർഡ് തല സമിതിയുടെ നേതൃത്വത്തിൽ കൊതുക് നശീകരണത്തിനുള്ള നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം പനി ക്ലിനിക്കുകൾ ശക്തമാക്കാനും തീരുമാനിച്ചിരിക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് റിയൽ കേരള നരേന്ദ്രമോദി മന്ത്രിസഭയിലെ നാപ്പത്തിരണ്ട് ശതമാനം മന്ത്രിമാർ ക്രിമിനൽ കേസ് പ്രതികളെന്ന് പഠന റിപ്പോർട്ട് മന്ത്രിസഭയിലെ തൊണ്ണൂറ് ശതമാനം പേരും കോടീശ്വരന്മാരാണ് പതിനാല് ശതമാനമാണ് മന്ത്രിസഭയിലെ സ്ത്രീ പ്രാതിനിധ്യം മന്ത്രിമാരുടെ ശരാശരി സ്വത്ത് പതിനാറ് ദശാംശം രണ്ടേ നാല് കോടി രൂപയാണെന്നും അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോഴ്സ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി പുനഃസംഘടനയ്ക്കുശേഷമുള്ള നരേന്ദ്രമോദി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ക്രിമിനൽ സാമ്പത്തിക വിദ്യാഭ്യാസ പശ്ചാത്തലം സംബന്ധിച്ച പഠന റിപ്പോർട്ടാണ് നാഷണൽ ഇലക്ഷൻ വാച്ചും അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോഴ്സും സംയുക്തമായി തയ്യാറാക്കിയത് മന്ത്രിമാർ ലോക്സഭയിലും രാജ്യസഭയിലും തെരഞ്ഞെടുപ്പുകളിലും സ്വയം വെളിപ്പെടുത്തിയ വിവരങ്ങൾ പഠനവിധേയമാക്കി ഇതനുസരിച്ച് എഴുപത്തെട്ടിൽ മുപ്പത്തിമൂന്ന് കേന്ദ്രമന്ത്രിമാർ ക്രിമിനൽ കേസ് പ്രതികളാണ് അഞ്ചു വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കുന്ന ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയ ഇരുപത്തിനാല് പേർ മന്ത്രിസഭയിലുണ്ട് ഒരു മന്ത്രിക്കെതിരെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ും കേസുണ്ട് കൊലപാതക ശ്രമത്തിൽ പ്രതികളായ നാല് മന്ത്രിമാരുണ്ട് അൻപത് കോടിക്ക് മുകളിൽ വില മതിക്കുന്ന സ്വത്തുക്കൾ നാലു പേർക്കുള്ളപ്പോൾ ഒരു കോടിക്ക് താഴെ സ്വത്തുള്ള എട്ട് മന്ത്രിമാരുണ്ട് മുന്നൂറ്റി എഴുപത്തി കോടിയുടെ സ്വത്തുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഒന്നാം സ്ഥാനത്ത് മലയാളിയായ രാജീവ് ചന്ദ്രശേഖരനുള്ളത് അറുപത്തിനാല് കോടി അറുപത് ലക്ഷം രൂപയുടെ സ്വത്താണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ താകട്ടെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെയും അതേസമയം തന്നെ പത്തു കോടിക്ക് മുകളിൽ ബാധ്യതയുള്ള മൂന്ന് കേന്ദ്രമന്ത്രിമാരുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രണ്ടര കോടിയുടെ സ്വത്താണുള്ളത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള സംസ്ഥാനത്തെ കോളേജുകളിൽ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള പ്രായപരിധി ഒഴിവാക്കി സർക്കാർ സംസ്ഥാനത്തെ കോളേജുകളിൽ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള പ്രായപരിധി ഒഴിവാക്കി സർക്കാർ കോഴ്സുകൾക്ക് ചേരാനുള്ള കുറഞ്ഞ പ്രായപരിധിയും ഉയർന്ന പ്രായപരിധിയുമാണ് സർക്കാർ ഒഴിവാക്കിയത് ഇത് സംബന്ധിച്ച് സർവകലാശാലകൾ ചട്ടങ്ങളിൽ മാറ്റം വരുത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉപകടകമായി വിദ്യാഭ്യാസ സഹായ നിധി ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മികവാർന്ന വിദ്യാഭ്യാസത്തിലൂടെ എല്ലാ സ്കൂളുകളിലും അക്കാദമിക മികവ് ഉണ്ടാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉപകടകമായി വിദ്യാഭ്യാസ സഹായ നിധി ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പ്രവാസി സംഘടനാ പ്രതിനിധികളുമായും ലോക കേരള സഭാ പ്രതിനിധികളുമായും ഓൺലൈൻ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മികവാർന്ന വിദ്യാഭ്യാസത്തിലൂടെ എല്ലാ സ്കൂളുകളിലും അക്കാദമിക മികവ് ഉണ്ടാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം ഓരോ കുട്ടികളുടെയും അധ്യാപകർ തന്നെ അവർക്ക് ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ മാറ്റും ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രശ്നം പരിഹരിക്കാനാവുമെന്നാണ് സർവീസ് പ്രൊവൈഡർമാരുടെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാനായത് കമ്പോളത്തിൽ ലഭ്യമാകുന്ന തുകയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ലഭ്യമാകാൻ നിർമ്മാതാക്കളുമായി ബന്ധപ്പെടും രണ്ടാം കോവിഡ് വ്യാപനം വേഗതയിൽ ഉണ്ടായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മിക്കയിടത്തും പത്തിൽ താഴാതെ നിൽക്കുകയാണ് ഇതിന്റെ തുടർച്ചയായി മൂന്നാം തരംഗ സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളുകളിൽ പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവാനിടയുണ്ട് അതുകൊണ്ട് ഡിജിറ്റൽ വിദ്യാഭ്യാസം കാര്യക്ഷമമായി തുടരേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള കിറ്റെക്സ് ഗ്രൂപ്പ് തെലങ്കാനയിൽ രണ്ടു വർഷത്തിനുള്ള ആയിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തും സംസ്ഥാന വ്യവസായ മന്ത്രി കെ ടി രാമറാവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വാറംഗലിലെ കഗാതിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കിൽ ആരംഭിക്കുന്ന ടെക്സ്റ്റൈൽ അപ്പാരൽ പാർക്കിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ആയിരം കോടി രൂപ നിക്ഷേപിക്കുക ഇതുവഴി തെലങ്കാനയിൽ നാലായിരം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും കിറ്റക്സ് എം ഡി സാബു ജേക്കബ് അറിയിച്ചു കുട്ടികൾക്കുള്ള തുണിത്തരങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനിയായ കിറ്റക്സിനെ തെലങ്കാനയിലേക്ക് കൊണ്ടുവരുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പുതിയ ഫാക്ടറി ആരംഭിക്കാൻ വാറംഗലിലെ കഗാതിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് അവർ തെരഞ്ഞെടുത്തു വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബിന് നന്ദി പറഞ്ഞുകൊണ്ട് കെ ടി രാമറാവു ട്വീറ്റ് ചെയ്തു തെലങ്കാന സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് ഹൈദരാബാദിലെത്തിയ കിറ്റെക്സ് മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കബിനും സംഘത്തിനും വലിയ സ്വീകരണമാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള പുതിയ ഐ ടി ചോട്ടങ്ങൾ ചോദ്യം ചെയ്ത് രാജ്യത്തെ വിവിധ ഹൈക്കോടതികളിലുള്ള ഹർജികളിലെ നടപടി സ്റ്റേ ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം നിരസിച്ച് സുപ്രീം കോടതി പുതിയ ഐടി ചട്ടങ്ങൾ ചോദ്യം ചെയ്ത് രാജ്യത്തെ വിവിധ ഹൈക്കോടതികളിലുള്ള ഹർജികളിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം നിരസിച്ച് സുപ്രീംകോടതി ഇപ്പോൾ സ്റ്റേ ഉത്തരവിടുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി ഡൽഹി ബോംബെ കേരള ഹൈക്കോടതികളുടെ പരിഗണനയിലുള്ള ഹർജികൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് പുതിയ ഐ ടി ചട്ടങ്ങൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച മറ്റ് ഹർജികൾക്കൊപ്പം കേന്ദ്രത്തിന്റെ ഹർജിയും പരിഗണിക്കാമെന്ന് കോടതി കൂട്ടിച്ചേർത്തു ഈ മാസം പതിനാറിന്റെ കേസ് വീണ്ടും പുതിയ ചട്ടങ്ങൾ ും ലംഘിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം വിവിധ ഹൈക്കോടതികളെ സമർപ്പിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് റിയൽ കേരള ഞായറാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിനടുത്തായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇന്ന് ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഞായറാഴ്ച തീവ്ര മഴയ്ക്ക് സാധ്യതയു ഞായറാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു മണിക്കൂറിൽ പരമാവധി അറുപത് കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് ഞായറാഴ്ച വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള കേന്ദ്രത്തിൽ പുതിയ സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതില് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളില് നിന്ന് പ്രതിഷേധം ശക്തമാകുന്നു സംസ്ഥാനങ്ങളുടെ നിയന്ത്രണങ്ങളിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളെ കൈപ്പിടിയിലാക്കാനാണ് കേന്ദ്ര നീക്കമെന്ന് സി പി എം ആരോപിച്ചു സംസ്ഥാനങ്ങളോട് ആലോചിക്കാതെ സഹകരണ മന്ത്രാലയം രൂപീകരിച്ചത് ഭരണഘടനാ വിരുദ്ധമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് തൊട്ടുമുമ്പാണ് പുതുതായി സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതായി വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് രാജ്യത്തെ സഹകരണ മേഖലയിൽ ഭരണപരവും നിയമപരവുമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് പുതിയ മന്ത്രാലയമെന്ന് കേന്ദ്രം വിശദീകരിക്കുന്നു സഹകരണ മന്ത്രാലയത്തിന്റെ ചുമതല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണ് കേരളം കർണാടക മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിജയകരമായി തുടരുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന ആരോപണമാണ് ഉയരുന്നത് കേന്ദ്ര തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ഭരണഘടനാ പ്രകാരം സഹകരണ സംഘങ്ങളുടെ രൂപീകരണവും നിയന്ത്രണവും സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന വിഷയമാണ് നിരവധി മേഖലകളിലായി പതിനായിരത്തിലധികം സഹകരണ സംഘങ്ങളാണ് കേരളത്തിലുള്ളത് രണ്ടു ലക്ഷം കോടി രൂപയിലധികം വരുന്ന ഇതിലെ നിക്ഷേപത്തിലാണ് കേന്ദ്രം കണ്ണുവെക്കുന്നതെന്ന് സി പി ഐ എം ആരോപിച്ചു പൊതുമേഖലാ ബാങ്കുകളെ കൊള്ളയടിച്ച കേന്ദ്രം സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകൾ കൂടി കൊള്ളയടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി പുതിയ സഹകരണ മന്ത്രാലയ രൂപീകരണത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ആലോചിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള സ്ത്രീധന നിരോധന നിയമം കർശനമായി നടപ്പാക്കുന്നില്ലെന്ന് ഹൈക്കോടതി വിഷയത്തിൽ നടപ്പാക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു സ്ത്രീധന നിരോധന നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു മൂന്നാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം പെരുമ്പാവൂര് സ്വദേശിയായ വിദ്യാഭ്യാസ വിദഗ്ധ ഡോക്ടർ ഇന്ദിരാരാജൻ സമർപ്പിച്ച സമര്പ്പിച്ച പൊതുതാല്പര്യ ഹര്ജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശങ്ങൾ സ്ത്രീധനം വാങ്ങിയിട്ടില്ലെന്ന സത്യവാൻമൂലം സർക്കാർ ജീവനക്കാർ നല്കണമെന്ന വ്യവസ്ഥയിലും സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഹര്ജിയില് മൂന്നാഴ്ചയ്ക്കകം സര്ക്കാര് വിശദീകരണം നൽകണം സംസ്ഥാനത്ത് വിസ്മയ കേസടക്കം നിരവധി സ്ത്രീധന പീഡന സംഭവങ്ങള് തുടര്ച്ചയായി റിപ്പോര്ട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഡൌറി പ്രൊഹിബിഷൻ ഓഫീസർമാരെ നിയമിക്കണം ഇരകളുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകണം വിവാഹസമയത്തോ അനുബന്ധമായോ നല്കുന്ന സമ്മാനങ്ങളടക്കം കണക്കാക്കി മാത്രമേ വിവാഹ രജിസ്ട്രേഷൻ നടത്താവൂ തുടങ്ങിയവയായിരുന്നു ഹർജിയിലെ ആവശ്യം ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ചേവായൂരില് മനോവൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ഇന്ത്യേഷ് കുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇയാള്ക്കായി വ്യാപകമായി തെരച്ചില് നടത്തിവരികയാണ് ചേവായൂരിൽ മനോവൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ഇന്ത്യേഷ് കുമാറിനായി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇയാൾക്കായി വ്യാപകമായി തിരച്ചിൽ നടത്തിവരികയാണ് വരികയാണ് പ്രതി സംസ്ഥാനം വിട്ടതായാണ് സൂചനയെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ചേവായൂരിലെ വീട്ടിൽ നിന്ന് അമ്മയോട് പിണങ്ങിയിറങ്ങിയ യുവതിയെ ഇന്ത്യ കുമാറും സുഹൃത്ത് ഗോപീഷും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോയ ശേഷം കോട്ടപ്പറമ്പിലുള്ള ബസ് ഷെഡിൽ നിർത്തിയിട്ട ബസ്സിലായിരുന്നു പീഡനം പിന്നീട് സുഹൃത്തായ മുഹമ്മദ് ഷമീറിനെ വിളിച്ചുവരുത്തി പത്താം മൈലിലായിരുന്ന ഷമീർ ഓട്ടോ വിളിച്ച് കോട്ടപ്പറമ്പിലെത്തി യുവതിയെ പീഡനത്തിന് ഇരയാക്കി തുടർന്ന് ഭക്ഷണം വാങ്ങി നൽകിയ ശേഷം യുവതിയെ ബൈക്കിൽ കയറ്റി കുന്നമംഗലം ഓട്ടോ സ്റ്റാൻഡിൽ രാത്രി ഇറക്കി വിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ആരോഗ്യ മേഖല അടിയന്തരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ആവശ്യത്തിനനുസരിച്ച് വാക്സിൻ കിട്ടുന്നില്ല മൂന്ന് ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമാണ് സംസ്ഥാനത്തുള്ളതെന്നും ഉള്ളതെന്നും ആരോഗ്യമന്ത്രി വീണാ ജോർജ് അറിയിച്ചു മൂന്ന് ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് മൂന്നാം തരംഗം നേരിടാൻ നടപടി തുടങ്ങിയെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു വാക്സിൻ ലഭ്യമായാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സംസ്ഥാനത്തെ എല്ലാവർക്കും ആദ്യ വാക്സിൻ നൽകാൻ കഴിയുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു കോവിഡ് മരണങ്ങൾ സർക്കാർ ഒളിപ്പിച്ചിട്ടില്ലെന്നും വിട്ടുപോയാൽ പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അൻപത് കിടക്കുകളുള്ള ആശുപത്രികളിൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കും മൂന്നാം തരംഗം വരുമ്പോൾ കുട്ടികളിൽ രോഗം വരാൻ സാധ്യതയുണ്ട് ആശുപത്രികളിൽ പീഡിയാട്രിക് ഐസിയുകൾ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു സിക്ക രോഗം ഭീതി വേണ്ടെന്നും കടുത്ത ജാഗ്രത മതിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൊതുക് നിവാരണം ആവശ്യമാണ് ഇന്നലെ രാത്രിയോടെ പേർക്ക് സിക്ക പോസിറ്റീവ് സ്ഥിരീകരിച്ചു ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു രോഗം നേരിടാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് വെള്ളക്കെട്ടുകൾ സ്ഥലത്താണ് രോഗം കണ്ടെത്തിയത് അതിനാൽ കൊതുക് നിവാരണത്തിനായി പ്രവർത്തനം ഏകോപിപ്പിക്കും എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള വാർത്തകൾ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് റിയൽ ന്യൂസ് കേരള ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി